വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽ മഫൂൽ മുത്തലഖിന്റെ ആദ്യ ഭാഗം പഠിച്ചു. അതിൽ മഫൂൽ മുത്തലഖിന്റെ ബയാന് അല്ലെ മൂന്ന് രൂപം പറഞ്ഞിരുന്നു. തൗക്കീദുല്ലിൽ ഫേല്, അതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് മഫൂൽ മുത്തലഖിന്റെ ബയാനുൽ നൗഉ, അതുപോലെ നൗഉൽ ഫേലും ബയാനുൽ അദദുൽ ഫേലും കൂടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. المفعول المطلق لبيان نوع الفعل في الجملة ഒരു ജുംലയില് നൗഉൽ ഫേൽ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അത് എങ്ങനെയായിരിക്കും വരിക എന്നതിനെ കുറിച്ചാണ്. യക്കൂറുൽ മഫൂൽ മുത്തലഖു, മഫൂൽ മുത്തലഖ് ആകും മുബയ്യനൻ ലിന്നൗഇ, ആ ഫേലിന്റെ ഇനത്തെ വിശദീകരിക്കുന്നതാകും. ഇദാ ഉസിഫ, ഈ മഫൂൽ മുത്തലഖ് വിശേഷണം നൽകപ്പെട്ടതായാൽ, ഔ ഉദീഫ, അല്ലെങ്കിൽ ആ ഈ മഫൂൽ മുത്തലഖിനെ വേറൊരു കലിമത്തിലേക്ക് ഇളാഫത്ത് ചെയ്താൽ, ഒരു കലിമത്തിനെ മറ്റൊരു കലിമത്തിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നതിന് ചേർത്ത് വായിക്കുന്നതിന് നമ്മൾ മുലാഫിലഹി മുലാഫ് മുലാഫിലഹി എന്ന് പറയും, ഇളാഫത്ത് എന്ന് പറയും. അപ്പൊ നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചത് തന്നെയാണ്. അപ്പൊ എന്താണ് ഉദാഹരണം? ഇൻതസറൽ ഖായിദു ഇൻതിസാറൻ അലീമൻ, ഇവിടെ കണ്ടോ ഇൻതസറ ഇൻതിസാറൻ, ഇവിടെ ഇൻതസറൽ ഖായിദു ഇൻതസറ വിജയിച്ചു, ഖായിദു നേതാവ്, ഇൻതിസാറൻ ഒരു വിജയം എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല, എങ്ങനെയുള്ള വിജയം എന്നതുകൂടെ വിശദീകരിച്ചു. അലീമൻ മഹത്തായ വിജയം. അപ്പൊ ഈ ഇൻതിസാറൻ എന്ന മഫൂൽ മുത്തലഖിന് അലീമൻ എന്ന ഒരു വസ്ഫ് ഒരു വിശേഷണം നൽകുകയാണ് ചെയ്തത്. അപ്പൊ ഇതെന്തായി? ബയാനുലിൻ്റെ ഈ അലീമൻ ഇല്ലാതെ വെറും ഇൻതിസാറൻ ആണെങ്കിൽ ഇത് തോക്കിയതായിരുന്നു. അപ്പൊ ഇൻതസറൽ ഖായിദു ഇൻതിസാറൻ അലീമൻ എന്നത് ഇവിടെ ഒരു വസ്ഫായി വന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ബയാനുലിൻ്റെ ഉപയോഗിക്കാം. ഇവിടെ ഇൻതസറ എന്നുള്ള ഫേല് മാലിയാണ്, അൽ ഖായിദു എന്നുള്ള ഫായിലും മർഫുവാണ്, റഫൂടെ കാണാം. ഇൻതിസാറൻ എന്ന മഫൂലും മുത്തലഖാണ്, മൻസൂബാണ്. അതുപോലെ തന്നെ അലീമൻ എന്നത്, അലീമൻ എന്നത് എന്തന്നെയാണ്? സിഫത്തുൻ, അലീമൻ എന്നത് സിഫത്താണ്. ലി മഫൂലിൻ മുത്തലഖിൻ, ഇപ്പൊ മൻസൂബുൻ, അത് മൻസൂബുമാണ്. അലീമൻ എന്നത് മൻസൂബുമാണ്. ഈ ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മഫൂൽ മുത്തലഖ് എന്ന് പറയുന്നത് ഇവിടെ ഇൻതിസാറൻ എന്നതാണ്, അലീമൻ എന്നത് അതിന്റെ സിഫത്താണ്. അതുകൊണ്ട് സിഫത്തായി വന്നതുകൊണ്ട് അതിനെ നമുക്ക് ബയാനുൻ നൗഉൽ ഫേല് എന്ന് പറയാം. ബയാനു നൗഉൽ ഫേല് എന്നതിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ഉദാഹരണത്തിലൂടെ വേറും നമുക്ക് മനസ്സിലാക്കാം. യക്കൂർ ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, ബയാനുൽ നൗഉൽ ഫേലാണ്. യക്കൂറുൽ മഫൂൽ മുത്തലഖു മുബയ്യനൻ ലിന്നൗഇ ഇദാ ഉസിഫ ഉദീഫ. നമ്മൾ വസ്ഫിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് ഇലാഫത്തായാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഖറഅത്തു, ഞാൻ വായിച്ചു, അദ്ദർസ പാഠത്തെ വായിച്ചു, ഖിറാഅത്ത തദബുരി, ഇവിടെ ഖിറാഅത്തൻ എന്ന് പറഞ്ഞു നിർത്തിയില്ല, അൽ പകരം ഖിറാഅത്ത എന്ന് വായിച്ചിട്ട് ഖിറാഅത്ത അത്തദബുരി, ഖിറാഅത്ത എന്നുള്ള ഈ മഫൂൽ മുത്തലഖിനെ അത്തദബ്ബുർ എന്ന ഒരു ഇസ്മിലേക്ക് ചേർത്തി വായിച്ചു. അപ്പോ എന്താണ് ചിന്തിക്കുന്ന വായന, ചിന്തിക്കുന്ന തരത്തിലുള്ള വായന ഞാൻ നടത്തി എന്നാണ് ഇവിടെ പറയുന്നത്, വായിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഖറഅ എന്നുള്ള ഫീല് മാദിയാണ്, മബിനീൻ അല സുക്കൂനി, ഈ അംസക്കൂടെ സുക്കൂന് കാണാം. തൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫായില് മർഫുവാണ്. അദർസ എന്നുള്ള മഫൂൽ ബിഹി മൻസൂബാണ്. ഖിറാഅത്ത എന്ന് പറയുന്നത് എന്താണ്? മഫൂൽ മുത്തലഖാണ്, മൻസൂബ് തന്നെയാണ്. ഇവിടെ നസ്ബം കാണാം, ഫതഹ കാണാം. ഇപ്പൊ മുലാഫുൻ, ഇത് മുലാഫുമാണ്. കാരണം എന്താ? ഇതിനെ ഈ മുലാഫായ മത്തുലഖിനെ എവിടേക്കാണ് ഇലാഫത്ത് ചെയ്തിട്ടുള്ളത്? തദബുറിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പൊ തദബുർ എന്ന് പറയുന്നത് മുലാഫിലേഹി, ഇതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടുണ്ട്. അങ്ങനെ ഇലാഫത്ത് ചെയ്താൽ പിന്നെ അത് എന്തായിരിക്കണം? മജ്റൂർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കസർ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഉദാഹരണത്തിന് എന്ത് മനസ്സിലായി? അപ്പൊ ഒന്നുകിൽ വസ്ഫായിട്ട് വന്നാലും ബയാനുലിന്നവും, അതായത് ആ പ്രവൃത്തിയുടെ രൂപത്തെ വിശദീകരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒരു കലിമത്തിൽ മഫൂൽ മുത്തലഖിനെ മറ്റൊരു കലിമത്തിലേക്ക് ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ബയാനുലിന്നവിൽ ഫെയിലായിരിക്കും. ആ ഫെയിലിന്റെ ഇനത്തെ വിശദീകരിക്കാനായിരിക്കും. അപ്പൊ ഇവിടെ മഫൂൽ മുത്തലഖ് ഖിറാഅത്ത് എന്നാണ്, ഇത് ബയാനുൽ ലിനൗഇൽ ഫെയിലിയാണ്. ഇനി അടുത്തൊരു ഉദാഹരണം, മഫൂൽ മുത്തലഖ് ലി ബയാനി അദദിൽ ഫേൽ, നമ്മളെ ഫേലിന്റെ അദദുകളുടെ എണ്ണം പറയാൻ വേണ്ടിയിട്ട്, എത്ര എണ്ണ പ്രവർത്തനം നടന്നു എന്ന് അറിയിക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോ എന്താണ്? യക്കൂറുൽ മഫൂൽ മുത്തലഖ് മുബയ്യനൻ, മഫൂൽ മുത്തലഖ് മുബയ്യനാവും, ബയാന് ചെയ്യപ്പെട്ടതാവും, വിശദീകരിക്കുന്നതാവും. ഇതാക്കാനൽ ദാലൻ, ഈ മഫൂൽ മുത്തലഖ് ആയാൽ, ദാലൻ അറിയിക്കുന്നതായാൽ, അല അദദി മറാത്തിൽ ഫീലി അവിൽ ഹദസി,
എത്ര പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന്റെ എണ്ണം എത്ര എന്നറിയിക്കുന്നതാണെങ്കിൽ അവിലെ അജസ് അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അത് എത്ര പ്രാവശ്യം നടന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണെങ്കിൽ ഈ മഫൂല് മുത്തലക്കും ഉബയ്യനു ലി അദദിൽ ഫീലാവും. ഒരു ഉദാഹരണം, ദഖത്ത് സാഅത്തു ദഖത്തൈനി, ദഖത്ത് അസാഅത്തു അദ്ദഖത്തൈനി. ദഖ എന്ന് പറഞ്ഞത് അടിച്ചു, അതായത് അസാഅത്തു റിംഗ് ചെയ്തു അല്ലെ, ക്ലോക്ക് റിംഗ് ചെയ്തു. ദഖത്തൈനി ടു റിംഗ്, രണ്ട് പ്രാവശ്യം മണിയടിച്ചു. എന്താണ് ക്ലോക്ക് രണ്ട് പ്രാവശ്യം മണിയടിച്ചു എന്ന് പറഞ്ഞാല് രണ്ട് പ്രാവശ്യം എന്നത് ഇവിടുന്നാണ്, ദഖത്തുൻ ദഖത്താനി. അതിനെ നമ്മൾ നെസ്ബ് ചെയ്യുമ്പോ യാ കൊടുക്കണം, അദ്ദക്കത്തൈനി. അപ്പൊ ഇവിടെ ഉദാഹരണങ്ങൾക്ക് മനസ്സിലായി രണ്ട് പ്രാവശ്യം എന്നർത്ഥം വരുന്നുണ്ട്. എന്ത് ഈ മഫ്ഊൽ മുത്തലഖ്. അപ്പൊ ദഖത്ത് ഫീലി മാദി മബ്നി അലൽ ഫതഹ്. ദ എന്ന് പറയുന്നത് എന്താണ്, ഈ സഹായത്ത് പറയുന്നത് ഫായില് മുഅന്നസ് ആയതുകൊണ്ട് താഗ് ഇവിടെ ഫീലില് താഗ് കൊടുക്കും. ഇതിന് ഇഅ്റാബിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. പിന്നെ അസ്സഅത്തു എന്ന് പറയുന്ന ഫായിലാണ്, മർഫു ആണ്. അദ്ദക്കത്തൈനി എന്നതാണ് ഇവിടുത്തെ മഫ്ഊൽ ബിഹി മുത്തലഖ്. മഫ്ഊൽ മുത്തലഖ് മൻസൂബും ബില്ല, ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫത്തഹ കാണില്ലല്ലോ, ഇവിടെ ഫത്തഹ കാണാതിരിക്കാൻ കാരണം ഇത് ദ്വിവചനമാണ്, രണ്ടെണ്ണം എന്ന് അറിയിക്കുന്നുണ്ടല്ലോ. ദ്വിവചനമാകുമ്പോ അവിടെ എപ്പോഴും ഫത്തഹിന് പകരം ആര് വരും, യാ ആണ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇതില് മഫ്ഊൽ മുത്തലഖ് ദക്കത്തൈനിയാണ്, അതിന്റെ ലിബയാനി അദദിൽ ഫീലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഒന്നും കൂടെ വ്യക്തമാകും. എന്താണ് ലർബത്തു അൽ മുജ്രിമ ലർബത്തേനി, ലർബത്തു ഞാൻ അടിച്ചു അൽ മുജ്രിമ കുറ്റവാളിയെ ലർബത്തേനി, രണ്ടടി അടിച്ചു. ഇവിടെ എന്തായി, ലർബത്തൈനി എന്നത് രണ്ട് പ്രാവശ്യം എന്നറിയിക്കുന്നു. അപ്പൊ ലറബ ഫൈൽ മാലി മബിനി അല സുക്കുനി, ലർബത്തു തു എന്ന് പറയുന്ന ഫൈൽ മർഫാണ് അല്ലെ, ഫൈൽ മാലിന്റെ കൂടെ താഗ് തൈനി താവുൽ ലമീർ വരുമ്പോ അല്ലെ, തു എന്ന് പറയുമ്പോള് എന്തായി, എന്നൊക്കെ പറയുമ്പോ ഇവിടെ എന്താകുമ്പോ അതിന് സുക്കൂനാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സുക്കൂൻ എന്ന് പറയുന്നത്. ഫെയിലും ആദ്യം അഭിനയനായ സുക്കൂനി തു എന്ന് പറയുന്നത് ഫായിലാണ്, മർഫുവാണ്, റഫ് ഇവിടെ കാണാം. അൽ മുജ്രിമ എന്ന് പറയുന്നത് എന്താണ്, മഫൂൽ ബിഹി മൻസൂബാണ് മുജ്രിമ അല്ലെ, ഞാൻ അടിച്ചു. ആ അടി ആർക്കാ കൊണ്ടത്, മുജ്രിമിനാണ് കൊണ്ടത്, അതുകൊണ്ട് ഇവിടെ മഫൂൽ ബിഹി ആണ്. പിന്നെ എത്ര പ്രാവശ്യം അടിച്ചു എന്നാണ് പറയുന്നത്, രണ്ടടി അടിച്ചു ലർബത്തൈനി, അത് മഫൂല് മുത്തലക്കാണ്, മൻസൂബും കൊണ്ടാണ് അതിനെ നെസ്ബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മഫ്ഊൽ മുത്തലഖ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. മഫ്ഊൽ മുത്തലഖിന്റെ ഇനങ്ങൾ മൂന്ന് തരത്തിൽ പറഞ്ഞു. ഒന്ന് ലി തൗക്കീദ് പറഞ്ഞു, രണ്ടാമത്തത് ലി ബയാനി നൗഉൽ ഫീല് പറഞ്ഞു, മൂന്ന് ലി ബയാനി അദദുൽ ഫീല് പറഞ്ഞു. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെയും ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി പഠിച്ചിട്ട് നമുക്ക് അതിന്റെ അടുത്ത പ്രാക്ടീസുകളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോ ഇവിടെ മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ ലർബത്തേനിയാണ്, ലിബയാനി അദദിൽ ഫീലാണിത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. തദ്രീബാണ്, പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്, നമ്മളെ പുസ്തകത്തിൽ തന്നെയുള്ള പ്രാക്ടിക്കൽ ആണ്. അതായത് ഇവിടെ ലുല്ല കലിമത്തും മിനൽ കലിമാത്തി സാബിക്ക, ഇവിടെ പറഞ്ഞിട്ടുള്ള തൻലീമൻ ഇഫ്തിമാമൻ റുസൂഖ് തൽഹിയത്ത് ഇമാതത്ത് ഇത്തരം പദങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കണം, എവിടെ വെക്കണം. ലുല്ല കലിമത്തും മിനൽ കലിമാത്തി സാബിക്ക ഫി മക്കാനിയൽ മുനാസബ് മിനൽ ജുമലിൽ ആദിയ, ശേഷം വരുന്ന സെന്റൻസുകളിൽ ആവശ്യമായ സ്ഥലത്ത് വെക്കണം. ഇഹ്തമ്മത്ത് ദൗലത്തു ബി താമീരി സഹാറ ശദീദൻ, ഇഹ്തമ്മത്തുമാന ഗൗനിച്ചു പ്രാധാന്യം നൽകിയ ദൗലത്തു രാഷ്ട്രം ബി താമീരി സഹാറ, മരുഭൂമികളെ പച്ചപ്പുള്ളതാക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ ജനവാസമുള്ളതാക്കുന്നതിൽ ശദീദൻ വളരെ കൂടുതൽ ശ്രദ്ധിച്ചു എന്ന് പറയണം. ലഹർ റജുലു ഫി സബീലിൽ മഹബദ്, ഈ ലഹർ റജുലു പുരുഷൻ ജീവത്യാഗം ചെയ്തു ഫി സബീലിൽ മഹബദ്, ഈ തന്റെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ തന്റെ പിന്നെ പ്രിൻസിപ്പിൾസിന്, അതായത് താൻ വിശ്വസിക്കുന്ന ആ ചിന്താഗതിയിൽ അതിനു വേണ്ടി അദ്ദേഹം തന്റെ ജീവൻ ത്യജിച്ചു. ഇപ്പൊ നല്ലമൽ കായിദുൽ ജയ്ഷ, സൈന്യാധിപൻ തന്റെ സൈന്യത്തെ ക്രമപ്പെടുത്തി. നല്ലമ അമാത്ത അലിയു അല്ലാതെ അനി തൊഴുക്കി, അലി വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കി. റസഖൽ അസറു അമാമ അജമാത്തിൽ മുസ്തമിരീന, റസഖൽ അസറു അസറു ഷെരീഫ്, അതായത് ഈജിപ്തിലെ ജാമിയൽ അസർ അസറു ഷെരീഫ് അത് നിലകൊണ്ടു, സ്ട്രോങ് ആയി നിലകൊണ്ടു. അമാമ അജമാത്തിൽ മുസ്തമിരീന
കൊളോണിയൽ ശക്തികളുടെ ആക്രമണങ്ങൾക്ക് മുമ്പിൽ അസർ ഷരീഫ് യൂണിവേഴ്സിറ്റി, അസർ യൂണിവേഴ്സിറ്റി ശക്തമായി നിലകൊണ്ടു. അൽ ജിബാല ഏത് രൂപത്തില്? പർവ്വതത്തിന്റെ നിലകൊള്ളൽ പോലെ. അപ്പൊ ഇതിനൊക്കെ പറ്റുന്ന പദങ്ങൾ ഇവിടെ മുകളിലുണ്ട്. ആ പദങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫില്ലാക്കി കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു തദ്രീബ് എന്ന് പറയുന്നത് ഇസ്താമൽ അൽ കലിമാത്തിൽ ആത്യ ഫി ജുമലിൻ മുഫീദത്തിൻ ബിഅസു തക്കവ മഫൂലൻ മുത്തലക്കൻ. ഇവ മഫൂൽ മുത്തലക്കാവുന്ന രീതിയിൽ താഴെ പറയുന്ന ഈ ഫഹ്മൻ, തഹ്കീഖൻ, തഖദ്ദുമൻ, തആവുനൻ എന്നിവയെ ജുംലകളിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾക്കറിയാം മഫൂൽ മുത്തലക്കായിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താവണം, ഇതിൽ നിന്ന് തന്നെയുള്ള ഫീലായിട്ട് വേണം ഫീല് തുടങ്ങാൻ, ജുംല തുടങ്ങാൻ. ഇപ്പൊ ഫഹ്മൻ എന്നതിൽ ഫഹിമ എന്ന ഫീൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. തഹ്കീഖൻ എന്നത് ഹക്കക്ക യുഹക്കിഹു തഹ്കീഖൻ, അപ്പൊ ഇതിലെ ഹക്കക്ക എന്നുള്ള ഫീൽ കൊണ്ട് തുടങ്ങണം. തഖദ്ദമ യുക തഖദ്ദമ യതഖദ്ദമു തഖദ്ദുമൻ എന്നതിൽ തഖദ്ദമ എന്നുള്ള ഫീൽ കൊണ്ട് വേണം ഇവിടെ തുടങ്ങാൻ. പിന്നെ തആവന തആവനു അല്ലെ, ആവന യുആവനു, അപ്പോ തആവുനൻ തആവന യതആവനു തആവുനൻ, തഫാഅല യതഫാഅലു തഫാഉലൻ എന്ന വസനാണ്. അപ്പൊ തആവന എന്ന വസന എന്ന ഫീൽ കൊണ്ടാണ് ഇവിടെ തുടങ്ങേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള നാല് ജുംലകൾ നിങ്ങൾ എന്താക്കുക, ഉണ്ടാക്കി നിങ്ങൾ എഴുതി വെച്ചിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർ